ഓരോ യുഗത്തിനും അതിൻ്റെതായ ഒരു പര്യവസാനമുണ്ടാകും. മാഡ്രിഡിൽ നിന്നും പൊട്ടിമുളച്ച ലോകം ഇണച്ചു നിൽക്കെ ഫുട്ബോളിൻ്റെ രാജാക്കന്മാരായി വാഴുന്ന റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചും പറയാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള യുഗങ്ങൾ ഒരുപാടുണ്ടാകും. അതിലെ അവസാനത്തെ സക്സസ്ഫുൾ പീരീഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, എന്തൊരു ടീമായിരുന്നു അത്! ടീം ലൈനപ്പിട്ടാണ് ഇലവനിനെ ഓരോ താരവും ലോകത്തിന് മുന്നിൽ ലെജൻഡറി സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുത്തവർ. ഇക്കർ കസിയസിന് പകരം ഗോൾ വലയുടെ കാവൽക്കാരനായി കെയ്ലർ നവാസ്, സെൻറ്റർ ബാക്കുകളായി സെർജിയോ റാമോസും റാഫേൽ വരാനും, വിങ് ബാക്കുകളായി ഡാനി കർവഹാളും മാർസലോയും വിയേരയും, മധ്യനിരയുടെ കടിഞ്ഞാണേറ്റെടുത്ത് ലോകം കണ്ട ഏറ്റവും മികച്ച ത്രയങ്ങളാണ് കെസിഎം, മുന്നേറ്റനിരയെ നയിക്കാൻ കരീം ബെൻസിമയും ഗാരറ്റ് ബെയിലും, കൂടാതെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ ഉൾപ്പെടുത്തിയൊരു ലൈനപ്പിടുമ്പോൾ വരുന്നത് ഇസ്കോ അലാക്കോൺ. ഓർക്കണം, അയാൾ കളിച്ചിരുന്നത് അയാളുടെ ഏറ്റവും പീക്ക് ഫോമിലായിരുന്നു. ആ യുഗത്തിന് കാലം കടിഞ്ഞാണിടുകയാണ്. ഓരോരുത്തരായി ടീമിനോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനോയും വരാനെയും നവാസും റാമോസും മാർസലോയും ബെയിലും ഇസ്കോയും വിട പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കസമീറോയും വിട പറഞ്ഞു. കർവാലും കെസിഎമ്മിനെ ഇപ്പോൾ ക്രോണി ക്രൂസും മോട്രിച്ചും മാത്രമാണ് ഉള്ളത്. അതെ, ബെൻസിമയും മാത്രമാണ് ആ യുഗത്തിന് ഈ ടീമിനോട് വിട പറയാൻ ബാക്കിയുള്ളത്. അവരും ഓരോരുത്തരായി വിട പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നുണ്ട്. അടുത്തൊരു യുഗത്തെ പടുത്തുയർത്തേണ്ടി വരുന്ന ട്രാൻസാക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ ഇന്നുള്ളത്. ഏകദേശം ഓരോ പൊസിഷനിലും നമ്മൾ പകരക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്, കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോദ്യം വരിക, മുന്നപ്പോയവർ സെറ്റ് ചെയ്ത് വെച്ച ബെഞ്ച്മാർക്ക് ഇവർക്ക് മറികടക്കാനോ ഒപ്പമെത്തുവാനോ സാധിക്കുമോ എന്നതാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.